നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാടെങ്ങും വലിയ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. എന്നാൽ വിഷയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇന്നിപ്പോൾ നടക്കുന്നത് ഡാമിൻ്റെ നിരക്ക് ഹൈറ്റ് ഉണ്ടല്ലോ, വാട്ടർ ഹൈറ്റ് എത്ര വേണമെന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നതും കോടതിയിൽ ഫൈറ്റ് നടക്കുന്നതും. 36 വേണോ 42 വേണോ 52 വേണോ എന്നൊക്കെയാണ്. പക്ഷേ അടിസ്ഥാനമായിട്ട് ഈ ഡാമിൻ്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള കാര്യത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല, കോടതിയിലും അവർ സമീപിച്ചിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുമ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മുടെ രാജാവ് ഒരു എന്താ പറയുക, സാമന്ത രാജാവായിരുന്നു. അതായത് ഒരു അടിമ രാജാവെന്ന് തന്നെ പറയാം. അവരെല്ലാം അധികാരം കയ്യിലാക്കിക്കൊണ്ട് ബ്രിട്ടൻ ഭരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് അവർ ചെയ്തത് പിന്നെ ഒരു അലയൻസിൻ്റെ ഒരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റി അനുസരിച്ച് സബ്സിഡി അലയൻസ് എന്നുള്ള ട്രീറ്റി, അതനുസരിച്ച് അവരുടെ ആരുടെ ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന് നമ്മുടെ നാട്ടിൽ കയറി എന്ത് ചെയ്യാനുള്ളൊരവസരം ഉണ്ടാക്കി, അവസരം ഉണ്ടാക്കുകയാണ് ആ അലയൻസിലൂടെ ഉണ്ടായത്. അന്ന് ഈ പറഞ്ഞ പട്ടാളത്തിൻ്റെ ചിലവും നമ്മൾ തന്നെ വഹിക്കേണ്ടി വരുന്നു. അതായത് നമ്മളെ അടിമയാക്കുന്നതിന് ഉപയോഗിക്കുന്ന പട്ടാളത്തെ ചിലവും നമ്മുടെ ജനങ്ങളുടെ ടാക്സിൽ നിന്ന് വാങ്ങിക്കുന്ന ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് ഈ കരാർ ഒപ്പിടുന്നത്. അത് 1899 ആണ് നടക്കുന്നത്. അത് അല്ല, അത് 1799 നടക്കണം. അതിനുശേഷം 1805 നമ്മളെ ഒരു എന്താ പറയുക, സബോർഡിനേറ്റ് ഐസൊലേഷൻ എന്ന് പറഞ്ഞ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ, അങ്ങനെ ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റാത്ത രാജ്യത്തിന് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നത്. രാജാവ് പോലത്തെ ഭരിക്കുക മാത്രം, ഇൻറ്റേണലായിട്ട് മിലിറ്ററി ഉണ്ട് അവരുടെ, എക്സ്റ്റേണലായിട്ട് ആരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ പൂർണ്ണ തോതിൽ അടിമയായിരിക്കുന്ന സമയത്താണ് ഈ രാജാവിനെ കൊണ്ട് ഇത് ഒപ്പിടിക്കുന്നത്. ആ കരാർ ഒപ്പിടുന്നതിന് അന്നത്തെ രാജാവായിരുന്ന വിശാഖം തിരുനാൾ വളരെയധികം കഷ്ടപ്പെട്ട് പല ന്യായങ്ങളും കണ്ടെത്തി അതിനെ നേരിടാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ശ്രീമൂലം തിരുനാളും ഇതേപോലെ ബ്രിട്ടനെതിരെ, ബ്രിട്ടന് സർവശക്തമായ ആ ഒരു എംപയറിനെതിരെ പോരാടാൻ തിരുവാങ്കൂർ രാജാവിന് കഴിയില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് ആ നിർബന്ധത്തിന് വഴിഞ്ഞാണ് ഒപ്പിട്ടത്. ഏതൊരു കുട്ടികൾക്കും അറിയാം, നിയമം ചെറിയ അംശമുള്ളവർക്കറിയാം, ഒരു കരാറ് ഉഭയസമ്മതം കൂടാതെ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നില്ല. ഇവിടെ ആ സമ്മതം എന്ന് പറയുന്നത് കേസ് നിർബന്ധമോ ഭയപ്പെടുത്തലോ കൂടിയാണെങ്കിൽ ഒരിക്കലും നിലനിൽക്കുന്നില്ല ആധുനിക കാലഘട്ടത്തിൽ. അത് ആധുനിക കോൺട്രാക്ട് നിയമങ്ങളുടെ കാര്യമാണ്. ബ്രിട്ടൻ്റെ കാലത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നത്, പക്ഷേ ബ്രിട്ടൻ പവർഫുൾ ആയതുകൊണ്ട് ഈ നിയമം വന്നവർ ബാധകമില്ലായിരുന്നു. അങ്ങനെ ഒപ്പിട്ട കരാർ അന്ന് തന്നെ ശരിക്കും അസാധുവാണ്. അങ്ങനെ നിർബന്ധമോ ആയതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിച്ചു. ആ ആക്ട് അനുസരിച്ച് നിലവിലുള്ള എല്ലാ കരാറുകളും അസാധുവാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ, അതായത് 18/7/1947 തന്നെ അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ അദ്ദേഹം ഇത് ഡിനൗൺസ് ചെയ്തു, തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ രേഖയെ അദ്ദേഹം ഒപ്പിട്ടു. ആ രേഖ വൈസ്രോയി സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ബ്രിട്ടൻ ലാപ്സാക്കി മഹാരാജാവ് തള്ളിക്കളഞ്ഞു വൈസ്രോയി അംഗീകരിച്ചു. അതായത് രണ്ട് കക്ഷികളും ഒരു കരാറല്ല, തള്ളിക്കളഞ്ഞ സാധനം, തള്ളിക്കളഞ്ഞ ഒരു കരാർ. എങ്ങനെ മൂന്നാമതൊരു കക്ഷിക്ക് ലൈവായിട്ട് നിലനിർത്താൻ പറ്റും? അത് ഒരു രീതിയിലും പറ്റില്ല. എന്നാലും തമിഴ്നാടിൻ്റെ ആ നിലപാട്, അത് ഇത് നിയമാനുസൃതം വന്ന നിലപാട് സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല ഭാഗം, അതെങ്ങനെ നിലനിൽക്കും എന്നുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചു എന്നാൽ 1970
ശ്രീ സി അച്യുതമേനോൻ മന്ത്രിസഭ ഒരു സപ്ലിമെൻ്ററൽ കരാറാണ് ഉണ്ടാക്കി. സപ്ലിമെൻ്ററൽ കരാറെന്ന് പറഞ്ഞാൽ ഈ കരാറിൻ്റെ സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾറെഡി തള്ളിക്കളഞ്ഞ ഒരു കരാറിലാണോ അത് ഉണ്ടാക്കുന്നത്? ഡെഡ് ബോഡിയിൽ സർജറി നടത്തുന്ന മാതിരിയാണ്. അതായത് തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് ഡെഡാണോ സാധനം? അത് അതിനെ പിന്നെ വേറെ പിന്നെ ഒരു 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 നടപടി ഇട്ട് അതിനെ ജീവിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത കരാർ എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല. കാര്യം ഒറിജിനൽ മൂല കരാർ ലൈവല്ല. അങ്ങനെ അഴിവല്ലാത്തപ്പോൾ വേറൊരു കരാർ കൊണ്ട് അതിന് ഇരിക്കില്ല. അപ്പോൾ ആ അങ്ങനെ ഒരു മൂന്ന് കരാറും ഈ വസ്തുവായിട്ടുള്ളത് വോയിഡാണ്, അല്ലെങ്കിൽ അസാധുവാണ്. അസാധുവിൻ്റെ പരിണതഫലം ഭൂമി തിരിച്ച് നമ്മളിലേക്ക് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഡെസ്സിയുള്ള ഈ പാട്ടക്കാരൻ എൻ്റെ അവകാശം തീർന്നു. പാട്ടക്കാരൻ്റെ അവകാശം തീർന്നു. പക്ഷേ പിന്നെയും പാട്ടക്കാരൻ ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? പാട്ടക്കാരനെ സംബന്ധിച്ചോളം അവന് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒഴിപ്പിക്കണം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അതായത് 1956 EMS മന്ത്രിസഭ, കേരള ലാൻഡ് പിന്നെ കൺസർവൻസി ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 1956 കേരളം ഉണ്ടാകുന്നത്. ആ ആക്ടിൽ കൃത്യമായിട്ട് പറയണത് അന്യാധീനപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ പാട്ടവസ്തു ഒഴിപ്പിക്കണമെങ്കിൽ അതിന് അനുവദിക്കുന്നുണ്ട്. അത് ഒഴിഞ്ഞു തരാൻ എവിക്റ്റ് ചെയ്യാം. ആ എവിക്റ്റ് ചെയ്യാനുള്ള അധികാരം റവന്യൂ അതോറിറ്റീസിലാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമേജ് സംഭവം പറയുകയാണെങ്കിൽ അത് പിന്നെ ഇടുക്കി കളക്ടർക്ക് അത് ഒഴിപ്പിക്കാം. പിണറായി ഗവൺമെൻറ് എതിർ നിൽക്കരുത് തന്നേ ഉള്ളൂ. പിണറായി ഗവൺമെൻറ്റിന് പിന്നെ അവർക്ക് ഡയറക്ഷൻ കൊടുക്കാം. പിണറായി ഗവൺമെൻറ് അങ്ങനെ ഡയറക്ഷൻ കൊടുക്കാൻ ഭയമാണെങ്കിൽ നമ്മുടെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഒരു ഒരു സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് നടപടിയെടുക്കാൻ ഭയപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രി നമുക്ക് അപമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതിൽ ഉടനെ തന്നെ അത്, അതായത് ഈ വസ്തു ഈ പാട്ടവസ്തു ഒഴിയേണ്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഒരു തർക്കമില്ല. ആരും പറയാനേ കൊണ്ടാണ് അവർ പക്ഷേ 47 ഇത്രയും കൊലക്കൊലം അന്യായമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കൈവശം വെച്ച ഇത് നമുക്ക് ഉടനെ ഒഴിപ്പിക്കുക. ഇവിടെ ഈ അനധികൃത വസ്തു പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അന്യാധീനപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ട ഒഴിയാതിരിക്കുകയാണെങ്കിൽ നടപടിയെടുക്കാനായിട്ട് വ്യവസ്ഥയുണ്ട്. പക്ഷേ ആ നിയമം ഇവിടെ പാവപ്പെട്ടതും പോലെ 5 സെൻറ് കയ്യേറിയാൽ ഉടനെ തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്, ഒഴിപ്പിക്കാനായിട്ട്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും ഇതുപോലുള്ള ഡാമുകളും ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഈ ആക്ട് ഉപയോഗിക്കണം. അതിൻ്റെ സന്തേടം ഇവിടുത്തെ പിണറായി ഗവൺമെൻറ്റുണ്ട്, അദ്ദേഹം തീരണമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെയൊക്കെ ധാരണ തന്നെ. അത് അങ്ങനെ തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയണതാണ്. അപ്പം ആ ധീരനാണ് ധീരത കൂടി തന്നെ അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് തമിഴ്നാടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കൊടുക്കാനുള്ള വേറെ എന്തെങ്കിലും സജ്ജീകരണം ഉണ്ടാക്കണം. ഈ നാടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം തമിഴ്നാടിൻ്റെ കർഷകരുടെ താല്പര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു തീരുമാനത്തിന് പോകാൻ, അന്തസ്സായ രീതിയിൽ തീരുമാനത്തിന് പോകാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണം. പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ കൊടുക്കാൻ പാടില്ല, കർഷകൻ്റെ ജീവിതമാർഗവും തടസ്സപ്പെടുത്താൻ പാടില്ല. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ രണ്ടാമത് ഏർപ്പെടുക എന്നുള്ളതാണ് കേരള സർക്കാരും ചെയ്യാമെന്ന് എന്നറിഞ്ഞു. അല്ല, ഇത് മടിക്കും തോറും എന്നാണ് ഏത് നിമിഷമാണ് അത് പൊട്ടിത്തരുമെന്ന് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ തന്നെ നമ്മുടെ രണ്ട് പറയുന്നുണ്ട് അതിൻ്റെ ധാരണമായ ഇത്. കാര്യം അത് പിന്നെ ഹിറോഷിമയിലുണ്ടായതിൻ്റെ 4 ഇരട്ടി ആൾക്കാർ മരണമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗൗരവം കേരളത്തിൻ്റെ മൊത്തം ജനങ്ങൾ അവരുടെ വികാരമായിട്ട് മാറണം. എന്നാൽ മാത്രമേ ഉള്ളൂ മിസ്റ്റർ പിണറായി വിജയൻ ഈ ഞാൻ പറഞ്ഞ നിയമ നടപടിക്ക് തയ്യാറാവുള്ളൂ. ഈ നിയമമോടെ കൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഗവർണർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബന്ധപ്പെട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി നമ്മൾ അയച്ചിട്ടുണ്ട്. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ജനങ്ങളുടെയും ബാധ്യതയാണ്. അത് ഒഴിപ്പിക്കുകയും സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട 4 ജില്ലകളിലുള്ള നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് അവർ. അവർക്ക് സുരക്ഷ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ. ഞാൻ ഒരു അഡ്വക്കേറ്റ് ഫോർ ജസ്റ്റിസിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്. അഡ്വക്കേറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ള ഫോറത്തിൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത്.